ஹலோ ஃப்ரெண்ட்ஸ், ஹாய். நான் ஒரு பாட்டு பெருக்கிட்டேன். க்ரீனிஷ் கலரோட ஒரு டாக்டர் பையன் காமிக்கணும். நல்லோட இதுக்கு தண்ட கண்ட கொண்டு போய் இது மண்ணாமனே எங்கி அப்போ நம்ம இந்த அப்படி தண்ணி நிற்கணும். யார் வயிற்றுட்டப்போ நீ வெள்ளம் நல்லாச்சு குடிச்சிட்டு குடஞ்சு குடஞ்சு கொடுக்குறா. நான் காய்ச்சிட்டேன் தீர்ச்சி கண்டோ. സെയിം അല്ല, ഗ്രീൻ ഗ്രീൻ എല്ലാത്തിലും ഗ്രീൻ. പിന്നെ ഇതിൻ്റെ അകമൊക്കെ നല്ല ഗ്രീനാണ്. ഭാഗം ഓടി ആഴ്ചകളാഴ്ചകൾ വെട്ടി നിൽക്കും. അപ്പം ഇത് ഇത്രയുമായി വളർന്നു വരുന്നതാണ്. ഇതാണ് ഒരു പല പല കളറിലുള്ള ഇലകളാണ്. ഇതും ഇതും ഒരേതാണ്, പല പല കളറാണത്. അപ്പം ഇത് മദർ മാഷാ ടാറ്റിൽ വ, ഇത് ബേബി മാഷാ ടാറ്റിൽ വ. എൻ്റെ മദർ ഇന്ന് നട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ ചോദിച്ചപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബേബി ടാറ്റിൽ വന്നത്. തീടുന്നുള്ളിലേക്ക് മണ്ണൊക്കെ നിറച്ച് നല്ല കളറായി സുന്ദരിയായിരിക്കും. ഇതിനും ഗ്രീൻ തന്നെ ഇവിടെ തന്നെ. പിന്നെ അത് ഇനി ഈ വളർന്ന് വളർന്ന് വെള്ളയാണ് ആയി വന്ന്. ഇതിൻ്റെ മുകളിൽ അമ്മ ടാറ്റിൽ വേണ. അടുത്ത ഇതിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഇവിടെയൊക്കെ കുറേ ചെടികൾ വന്ന് പിടിച്ചിട്ടുണ്ട്. ഇതാണ് കലാഞ്ചി. ഇതാ ഇവിടെയും ഒരു കലാഞ്ചിയുടെ പീസ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെ ഇരിക്കുന്നു. ഇത് വേറൊരു ഹാങ് പ്ലാന്റ്സ് ആണ്. കടയിലിൻ്റെ തുമ്പകൾ പറ്റിയപ്പോൾ ഇതായിട്ടുണ്ട്. തുമ്പട്ടില്ലെങ്കിൽ വളർന്നു വരില്ല. കലാഞ്ചിയുടെ വേറെ ഐറ്റമാണ് ഇത്. ചിലവർ വിചാരിക്കും ഇത് കലാഞ്ചി. ഈ മുകളിലെത്തത് വേറൊരു ഹാങ് പ്ലാന്റ്സ് ആണ്. ഇത് കലാഞ്ചിയാണ് കണ്ടോ. ഈ കലാഞ്ചി ഇത് കലാഞ്ചിയാണ്. ഇതിപ്പതാ ഇത്ര വന്നിട്ടുണ്ട്. ഈ പൂല ഇതിൻ്റെ സീസൺ കഴിഞ്ഞു. അടുത്ത് ഇതും ഇതും ഒരു ഹാങ് അതും ഒരു ഇത് ഇതും ഇതും രണ്ട് ഹാങ് പ്ലാന്റ്സ് ആണ്. ഇതാണ് നമ്മൾ കോളോഫിൽ കിട്ടുന്ന ചേമ്പില്. ഇതും ഇതും ഒന്ന്. അപ്പം ഇതിനപ്പം കുഞ്ഞൊരു വെച്ചിട്ട് കോളോഫിൽ ഒന്ന് കാണിച്ചതാ വേറെ. ഇവിടെ എൻ്റെ കയ്യിപ്പം പരുവില്ല. എൻ്റെ പേപ്പർ എടുക്കുന്ന എപ്പം കാണിച്ചിരാമേ കണ്ടോ. അത് ഞാൻ പറഞ്ഞതുപോലെ നല്ല കളറായിട്ടുണ്ട്. ഗ്രീനിഷ് കളർ കിട്ടുന്നതായിരിക്കും. ഇത് കുറേ പ്രാവശ്യം തേച്ചാൽ കുറേ ഗ്രീനിഷ് ആയിട്ടുള്ള കളറാണ് അതിന്. ഗ്രീനിഷ് കളറായി ഇതൊരു കോളോഫിൽ വന്നത് കണ്ടോ. ഇതിനാ ഒരു ഫ്ലവർ വരച്ചേന് അടുക്കും അടുക്കും. ഇത് അടുക്കാണ്. ഇത് ഒറ്റയുമായ 10 മണിയോളം ഇതിന് സൺലൈറ്റ് കിട്ടിയാൽ മാത്രം ഇത് എല്ലാ ഫ്ലവറും തങ്ങി തുറന്നു. ഇതിന് സൺലൈറ്റ് കിട്ടി ഇത് മാത്രം തന്നിട്ടുണ്ട്. ഇത് ഇച്ചിപ്പളും തുറന്നു തരുന്നുണ്ട്. ഇതെല്ലാം ഇത്രയേ ഉള്ളൂ. ഇത് ഇവക്ക് മറ്റേ ഓറഞ്ച് ഓറഞ്ചിൻ്റെ കണക്കത്തെ റെഡ് ഫ്ലവർ വന്നു വരാണ്. അപ്പം അതിൻ്റെയൊക്കെ ഈ സീസൺ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കലാഞ്ചിയാണ് ഇതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞ്. ഒരു മണി പ്ലാന്റ് ആണ് ഇതും. ഒരു മണി പ്ലാന്റ് ആണ്. എനിക്കും എൻ്റെ മദറിന് ഇതിൻ്റെ പേരറിഞ്ഞൂടാ. ഇതാണ് 10 മണിയുടെ ക്ലാനഷങ്ങള്. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ. നല്ലോണത്തെ ബട്ടർഫ്ലൈ രാവിലെ മാത്രം അത് തുറക്കും, രാത്രി ആകുമ്പോൾ അടയ്ക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ചീത്ത നിന്ന് കാറ്റിൽ വരാൻ. അതിൻ്റെ 2 ബേബികളാണ് ഇതാ ഇരിക്കുന്നത്. ഇത് 10 മണിയുടെ റയർ കളറാണ്. പല പല കളേഴ്സ് കണ്ടോ. 10 മണികളും നല്ലതിനും. ഇത് വേറൊരു സൈസാണ്. ഇതിൻ്റെ പേര് എനിക്കും എൻ്റെ മദറിനും എന്നൂട കണ്ടോ കണ്ടോ. ഇത് ഞാൻ നട്ടതാണ്. ഞാൻ മാത്രം ഉച്ചയ്ക്ക് നട്ടാണ് കണ്ടോ. അതൊക്കെ സ്റ്റെമ്മൊക്കെ വന്നു തുടങ്ങി. അടുത്ത ഇതുണ്ട്. ഇവിടെ വെള്ളം 10 മണി കുറേ എണ്ണം പിടിച്ചിരിക്കുന്നത് എല്ലാം. അടുത്ത
അത് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ പേര് ഇല്ലിക്കും എൻ്റെ മരുന്ന് പറഞ്ഞൂടെ കട്ടെ ഇതാണ് ഇല്ല ചേമിൻ്റെ പോലെ തല അടുത്ത് ഇത് വായിച്ചിരിക്കുകയാണ് ഇത് നല്ല ഭംഗിയൊക്കെ എൻ്റെ മദർ ഏത് സൈസാണ് ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ അടുത്ത് ഇതാണ് ബന്ദിപ്പൂവിന് കുറേ ഫ്ലവേഴ്സ് പിടിച്ചിരിക്കുന്നു അടുത്ത ഇല്ലിപ്പൂ ഇത് ഉണ്ടോ ഇത് വേറെ ഏതാണ് ഇതിൻ്റെ പേര് മറന്നുപോയി ബലിപ്പറ്റാണ് ഇത് വേറെ ഏതാണ് ഇല്ല അത് തന്നെ ഇത് വേറൊരു ചെടിയാണ് ഇതാണ് നമ്മളുടെ ഒരു നല്ല ചെടിയാണ് പരിവീടിയുണ്ട് ഇതിലെ മറ്റേ കാണിച്ചില്ല ബൾബ ചെടി എന്ന് പറഞ്ഞു ബൾബ ചെടി നല്ല മുത്തം ഇത് തന്നെ പത്ത് മണി മൊത്തം ഇവിടെ പിടിച്ചിട്ടുണ്ട് കണ്ണാടി ചെടിയാണ് ഇത് പല കണ്ണുണ്ട് നിങ്ങൾക്ക് എല്ലാം ഇത് ഇഷ്ടപ്പെടുന്നു നല്ല വെറൈറ്റി അങ്ങോട്ട് നോക്കി അവിടെയൊക്കെ കണ്ടോ നല്ല ചെടികളൊക്കെ ഇരിക്കുന്നത് അറിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടല്ലേ നമ്മുടെ തിരുവനന്തപുരമാണ് ഇതിന് മൊത്തം ഒന്നും നിൽക്കില്ലേ ഉള്ളൂ അതാണ് ഇത് സൺലൈറ്റ് പെട്ടെന്നായിട്ടുള്ള കളറാണ് എന്തോ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇതാണ് ഇത് പിടിച്ചു വന്നാലേ ഇത് നല്ലപോലെ പിടിച്ചൊക്കെ ഇവിടെ എനിക്ക് എൻ്റെ ചെടികൾ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ഹബ്ബാഗ് എല്ലാം നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നു ഇത് മൈക്ക യെല്ലോ കളറാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് നിങ്ങൾ എന്നെ ചെയ്യണം ഇത് ഡാലിയാണ് ഞാൻ വലിയൊരു വീഡിയോ ഓടിപ്പോയി എൻ്റെ അടുത്ത് ക്ഷമിക്കണം അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ബൈ ബൈ അടുത്ത വീഡിയോ ആ ഞാൻ തിരിച്ച് വീണ്ടും വരാം താങ്ക് യു ഫ്രണ്ട്സ്